വെൽക്കം ബാക്ക് ലിറ്ററേച്ചർ മിസ് ബി ഇംഗ്ലീഷ് ക്ലാസ്സുകൾക്കും നോട്ട്സുകൾക്കും ആയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാറ ജോസഫിൻ്റെ ഇൻസൈഡ് എവ്രി വുമൺ റൈറ്റർ എന്നുള്ള ഒരു വർക്കാണ്. ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് വി സി ഹാരിസ് ആണ്. അപ്പം ഈ ഒരു പേപ്പറിലെയും ബാക്കി മെയിൻ പേപ്പേഴ്സുകളുടെയൊക്കെ കുറേ ചാപ്റ്റേഴ്സ് നോട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക. നമുക്ക് ആദ്യമേ റൈറ്ററിനെ കുറിച്ച് നോക്കാം. സാറ ജോസഫ് എന്ന് വെച്ചാൽ ഒരു ഫെമിനിസ്റ്റ് റൈറ്ററാണ്, ഒരു തിങ്കറുമൊക്കെയാണ്. ഒരു വുമൺ റൈറ്റർ, ഒരു റൈറ്റർ ആയിട്ടുള്ള ഒരു സ്ത്രീ ഒരു സൊസൈറ്റിയിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒപ്രഷൻ എത്രത്തോളമാണ്, അല്ലെങ്കിൽ അവൾക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എഴുതാനോ അല്ലെങ്കിൽ അവരുടെ ഒരു ഗ്രൂപ്പിലേക്ക് പോകാനോ ഒന്നുമുള്ള ഒരു സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരു വുമൺ സൊസൈറ്റിയിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ആ ഒരു മാനസികവും ആയിട്ടുള്ള ബുദ്ധിമുട്ടും അത്തരം ഒപ്രഷനെയൊക്കെ കുറിച്ച് പറയുന്ന ഒരു വർക്കാണ് ഇൻസൈഡ് എവ്രി വുമൺ റൈറ്റർ എന്ന് പറയുന്നത്. ഒരു വുമൺ എങ്ങനെയാണ് ഈ ഒരു ഒപ്രഷനൊക്കെ മറികടന്ന് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ലോകത്തിലേക്ക് എത്തിപ്പെടുന്ന എന്നുള്ള ഒരു കഥയാണ് പറയുന്നത്. അപ്പം ഈ ഒരു കഥ നടക്കുന്നത് ഒരു മെയിൽ ഡോമിനേറ്റിംഗ് സൊസൈറ്റിയിലാണ്, ഒരു പാട്രിയാർക്കിയലായിട്ടുള്ള സൊസൈറ്റിയിലാണ് കഥ നടക്കുന്നത്. അപ്പം ഇവിടെ ഒരു വുമൺ റൈറ്റർ ഉണ്ട്. അവരുടെ ഹസ്ബൻഡാണ് പുരുഷോത്തമൻ എന്ന് പറയുന്നത്. അപ്പം പുരുഷോത്തമൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പാട്രിയാർക്കിയൽ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ പുരുഷ മേധാവിത്വമുള്ള അല്ലെങ്കിൽ ആണുങ്ങളാണെല്ലാം സ്ത്രീകളെ എന്താണ് അവർ വീട്ടുജോലി ചെയ്യാനുള്ളതാണ്, അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു പാട്രിയാർക്കിയൽ സൊസൈറ്റിയുടെ ഒരു മെയിൽ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പുരുഷോത്തമൻ എന്ന് പറയുന്നത്. അപ്പം അവരുടെ വൈഫാണ് നമ്മുടെ ഈ പറയുന്ന വുമൻ റൈറ്റർ, ഇതിനകത്ത് പറയുന്ന ആ ഒരു പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ, ആ ഒരു പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് തുടങ്ങുന്ന സമയത്ത് പറയുന്നുണ്ട് ഒരു വുമൺ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഒരുപാട് ജോലികളുണ്ട്, ഒരുപാട് ഒബ്ലിഗേഷൻസ് ഉണ്ട്. സൊസൈറ്റി കരുതുന്നത് ഇതൊക്കെ അവളുടെ ജോലിയാണ്, ഇതൊക്കെ അവളുടെ കടമയാണ്, വീട്ടിലെ ജോലി ചെയ്യുക, കുട്ടികളെ വളർത്തുക, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുക, അയാളുടെ തുണി വാഷ് ചെയ്യുക, ഇതെല്ലാം ഭാര്യയുടെ ഡ്യൂട്ടിയാണ് എന്നാണ് സൊസൈറ്റി കണക്കാക്കുന്നത്. അത് അവൾ ചെയ്യുന്നു എന്നല്ല, അത് നീ തന്നെ ചെയ്യേണ്ട കാര്യമാണ് എന്നാണ് സൊസൈറ്റി വിചാരിക്കുന്നത്. ഒരമ്മ അല്ലെങ്കിൽ ഒരു ഭാര്യ അല്ലെങ്കിൽ സഹോദരി എല്ലാം ഒരു സ്ത്രീ ചെയ്യേണ്ട ജോലിയാണ് ഇതെല്ലാം എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു വുമൻ റൈറ്റർ വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു ലോകം കിട്ടാതെ ഒരു നാല് ചുവരുകൾക്കുള്ളിൽ ഇടുങ്ങിക്കൂടി പോവുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ജോലികൾ ചെയ്ത് ആ ജോലി ഈ ജോലി ഹസ്ബൻഡിൻ്റെ ജോലി എത്രയൊക്കെ ചെയ്ത് അവൾ ഭയങ്കര ആ ഒരു വീടിനകത്ത് ശ്വാസം മുട്ടിയാണ് കഴിയുന്നത്. അപ്പം ആ ഒരു വീട്ടിൽ ശ്വാസം മുട്ടി കഴിയുന്ന സമയത്ത് അവൾ എപ്പോഴും അവളുടെ ഓണ്ടിൻ്റെ ആൻറ്റിയുടെ വീടിനെ കുറിച്ച് ഓർക്കാറുണ്ട്. ആൻറ്റിയുടെ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ ശ്വാസം മുട്ടിക്കുന്ന ഈ കഥകളോ ഭിത്തികളോ ഒന്നും അവിടെ ഇല്ല. അപ്പം അങ്ങനെ ഉദ്ദേശിക്കുന്ന എന്താ ഇവളുടെ വീട് ഇരുണ്ടതും അല്ലെങ്കിൽ ചെറുതും ആൻറ്റിയുടെ വീട് വലുതുമാണ്, അങ്ങനെയല്ല ഇവർ ഉദ്ദേശിക്കുന്നത്. എന്താണ് അവളുടെ വീട്ടിൽ എന്താണ് അത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പാട്രിയാർക്കിയലായിട്ടുള്ള വീടാണ്. പക്ഷേ ആൻറ്റിയുടെ വീട് അങ്ങനെയല്ല, ആൻറ്റിയുടെ വീട്ടിൽ എന്തുണ്ട്, ഫ്രീഡം ഉണ്ട്, ഒരു ഫ്രീഡം ഓഫ് തോട്ട് അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ഒരു ഫ്രീഡം ഉള്ള വീടാണ്. ഇവിടെ ആൻറ്റിയുടെ വീട് ഒരു ഇമാജിനേഷൻ മാത്രമാണ് കേട്ടോ, നമ്മുടെ ഈ റൈറ്റർ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ആൻറ്റി ഒരു വീട് അല്ലെങ്കിൽ ഒരു ലോകം ആണ് ഈ ഒരു ആൻറ്റിയുടെ വീട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആൻറ്റിയുടെ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ തിക്കായിട്ടുള്ള വോളൊന്നും ഇല്ല, എല്ലാം വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വോൾസൊക്കെയാണ്, ഭിത്തികളൊക്കെയാണുള്ളത്. അവിടെ വളരെ ഫ്രീ ആണ്, അവിടെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. റൈറ്ററിന് എങ്ങനെയുള്ള ഒരു വീടാണ് ആഗ്രഹം, അത്തരം നമ്മുടെ ഓണ്ടിൻ്റെ വീട് പോലത്തെ ഒരു വീട്ടിൽ, അത്തരം ഫ്രീ ആയിട്ടുള്ള ഒരു വീട്ടിൽ താമസിക്കാനാണ് നമ്മുടെ റൈറ്ററിന് ഇഷ്ടം. പക്ഷേ റൈറ്റർ എപ്പോഴും എന്താണ് ഈ ഒരു ജോലിയിലും അത്തരം കാര്യങ്ങളിലൊക്കെ കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ റൈറ്ററിൻ്റെ ഹസ്ബൻഡായിട്ടുള്ള പുരുഷോത്തമൻ അവൾക്ക് സ്വാതന്ത്ര്യത്തെ എഴുതാനൊന്നും സമ്മതിക്കില്ല. അപ്പം അദ്ദേഹം പറയും, നീ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഈ ടോപ്പിക്കിനെ ഒന്നും കുറിച്ച് നീ എഴുതേണ്ട ആവശ്യമില്ല, നീ എന്തിനെക്കുറിച്ച് എഴുതുക, നീ രാധാകൃഷ്ണ ലവ്, അതായത് രാധയുടെയും കൃഷ്ണൻ്റെയും ലവിനെ കുറിച്ചും അത്തരം കാര്യങ്ങളൊക്കെ നീ എഴുതിക്കോളൂ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ നിന്റെ ഫ്രീഡത്തിനനുസരിച്ച് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പുരുഷോത്തമൻ ഭയങ്കര ഒരു കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. പുരുഷന്മാരിൽ ഉത്തമൻ എന്നാണ് പേരെങ്കിലും അതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആണ്, നടിച്ചിരി ഒരു പാട്രിയാർക്കിയലായിട്ടുള്ള ഒരു പുരുഷ മേധാവിത്വമൊക്കെ ഉള്ള ഒരാളാണ് ഈ പുരുഷോത്തമൻ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഭാര്യ റൈറ്റേഴ്സിനെ മീറ്റിങ്ങിലൊന്നും പങ്കെടുക്കാനായിട്ട് സമ്മതിക്കാറില്ല, നീ ഇത്ര മണിക്ക് മുന്നേ വീട്ടിൽ വരണം, നീ അങ്ങനെ ചെയ്യാവുള്ളൂ, അങ്ങനെ കുറേയധികം കാര്യങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭർത്താവാണ് പുരുഷോത്തമൻ എന്ന് പറയുന്നത്. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ റൈറ്റർ ഗതികെട്ട് എന്ത് ചെയ്യുകയാണ്, എനിക്കിന് വയ്യ, നിങ്ങളുടെ കൂടെ എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ആണ്ടിൻ്റെ വീട് പോലത്തെ ഒരു വീടാണ് ആവശ്യം, എനിക്ക് ഇനി പറ്റത്തില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പുരുഷോത്തമൻ പറയുന്നുണ്ട്, നീ പോവല്ലേ, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ റൈറ്ററിനറിയാം അത് വെറും ഒരു
പാഴ്വാക്കാണ്, പുരുഷോത്തമന്റെ വെറും ഒരു പാഴ്വാക്കാണ് എന്നൊക്കെ അവൾക്കത് മനസ്സിലാകുന്നുണ്ട്. അവൾ എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് പോണം, എനിക്ക് ഓണ്ടിന്റെ വീട്ടിലേക്ക് പോണം എന്ന് പറഞ്ഞാണ് ഇറങ്ങുന്നത്. അപ്പൊ നമ്മുടെ പുരുഷോത്തമൻ പറയുന്നുണ്ട്, സത്യത്തിൽ എന്തില്ല, സത്യത്തിൽ അത്തരം വീടൊന്നുമില്ല, നീ പറയുന്ന ഓണ്ടിന്റെ വീട് വെറും ഇമാജിനേഷൻ മാത്രമാണ്, അങ്ങനെ ഒരു വീട് റിയാലിറ്റിയിൽ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവള് അവളുടെ ഫ്രീഡത്തിലേക്ക്, ഓണ്ടിന്റെ വീടെന്ന് പറയുമ്പോൾ ഈ ഒരു ഇടുങ്ങിയ വീട്ടിൽ നിന്ന് ഒരു ഫ്രീഡമുള്ള ഒരു ലോകത്തിലേക്ക് അവള് മാറി താമസിക്കാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വർക്ക് മൊത്തത്തിൽ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ചെയിൻസ് ഓഫ് ഒപ്പറേഷൻ, ഒപ്പറേഷൻ്റെ ആ ഒരു കണ്ണികളെയൊക്കെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വേൾഡിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഒരു വുമൺ റൈറ്റർ അല്ലെങ്കിൽ ഒരു ഏതൊരു റൈറ്റർ ആയിക്കോട്ടെ, വുമൺ ഓർ മാൻ ആരായിക്കോട്ടെ, അവർക്ക് ഫ്രീഡം എന്ന് വെച്ചാൽ വളരെ അത്യാവശ്യമാണ്. അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് എഴുതുക എന്ന് വെച്ചാൽ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഒരു വുമൺ റൈറ്റർ ഒരു സൊസൈറ്റിയിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു എങ്ങനെയാണ് ആ ഒരു ചങ്ങലകളെയൊക്കെ നമ്മുടെ റൈറ്റർ പൊട്ടിച്ചേർന്നത് എന്നുള്ള കഥയും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കഥ നടക്കുന്ന ഒരു മെയിൽ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള സൊസൈറ്റിയാണ്. പുരുഷോത്തമൻ എന്ന് വെച്ചാൽ അത്തരം വുമണ്ണെ ഒപ്രസ് ചെയ്യുന്ന ഒരാളുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് പുരുഷോത്തമൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.